കുണിച്ചും ഹരിച്ചും ഹരിച്ചും ഗുണിച്ചും എൻഐഎ ചോദ്യം ചെയ്തിട്ടും കുലുങ്ങാതെ ശിവശങ്കർ. ശിവശങ്കർ എന്ന ബുദ്ധിമാനായ ക്രിമിനൽ എൻഐയുടെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ തളരാതെ പിടിച്ചു നിന്നത് എൻഐഎ പോലും വെട്ടിലാക്കി. ശിവശങ്കർ കളിച്ചത് ബുദ്ധിപൂർവമായ കളിയാണ്, മാപ്പു സാക്ഷി ആകാനുള്ള കളി. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തപ്പോൾ എൻഐയോട് സംബന്ധിച്ച കാര്യങ്ങൾ തന്നെ ശിവശങ്കർ ഇന്നലെയും ആവർത്തിച്ചു. ശിവശങ്കർ പറഞ്ഞത് തനിക്ക് സ്വപ്ന സുരേഷുമായി സൗഹൃദമുണ്ടെന്നും സ്വപ്ന സുരേഷിന്റെ ഭർത്താവ് ജയശങ്കർ തന്റെ ബന്ധുവാണെന്നും യുഎഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്വപ്ന സുരേഷിനെ വർഷങ്ങളായി അറിയാമെന്നുമാണ്. മാത്രമല്ല സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഈ സാഹചര്യത്തിൽ തന്നെ ഒഴിവാക്കണമെന്നും ശിവശങ്കർ ആവശ്യപ്പെട്ടു. എൻഐഎ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശിവശങ്കറുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. സ്വപ്നയ്ക്ക് സ്പേസ് പാർക്കിൽ ജോലി വാങ്ങിക്കൊടുത്തത് താനല്ലെന്ന് ശിവശങ്കർ പറയുന്നു. എന്തായാലും അക്കാര്യം എൻഐഎ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും സ്പേസ് പാർക്കിൽ ജോലി ചെയ്ത് വാങ്ങിക്കൊടുത്തത് താനല്ലെന്ന വാദത്തിൽ ഏറെ നേരം ശിവശങ്കർ ഉറച്ചു നിന്നു. പിന്നീട് താൻ തന്നെയാണെന്ന് ശിവശങ്കർ സമ്മതിക്കുകയായിരുന്നു. ഇതാണ് ശിവശങ്കറിന്റെ മൊഴിയിലെ ഒന്നാമത്തെ വൈരുദ്ധ്യം. രണ്ട്, മുഖ്യമന്ത്രി ശുപാർശ ചെയ്തിട്ടില്ലെന്നും സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനത്തിന് മുഖ്യമന്ത്രി ശുപാർശ ചെയ്തിട്ടില്ലെന്നും താൻ തന്നെയാണ് നിയമനം നടത്തിയതെന്നും പിന്നീട് ശിവശങ്കർ സമ്മതിച്ചു. ആദ്യം ശിവശങ്കർ സ്വപ്നയുടെ നിയമനത്തിൽ താൻ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ സ്വപ്നയുടെ നിയമനത്തിൽ താൻ ഇടപെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചു. മാത്രമല്ല മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ സർക്കാരിനെയും സംരക്ഷിക്കുന്ന സമീപനമാണ് ശിവശങ്കർ ഇന്നലെ കൈകൊണ്ടത്. തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തപ്പോൾ ശിവശങ്കർ പറഞ്ഞത് സ്വപ്നയ്ക്ക് താനുമായി മാത്രമല്ല മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും ഒക്കെ ബന്ധമുണ്ടെന്നായിരുന്നു. എന്നാൽ ഇന്നലെയുള്ള തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ, നിർണായകമായ ചോദ്യം ചെയ്യലിൽ മുഖ്യമന്ത്രിക്ക് സ്വപ്നയുമായി ബന്ധമില്ലെന്നും മറ്റു മന്ത്രിമാർക്ക് സ്വപ്നയുമായി ബന്ധമില്ലെന്നും ശിവശങ്കർ പറഞ്ഞു. ശിവശങ്കറിന്റെ മൊഴിയിലെ രണ്ടാമത്തെ വൈരുദ്ധ്യം ഇതാണ്. പിന്നുള്ള വൈരുദ്ധ്യം സന്ദീപുമായും സരിത്തുമായും തനിക്ക് സൗഹൃദമില്ലെന്നും സ്വപ്നയുടെ സുഹൃത്തെന്ന രീതിയിൽ അവരെ പരിചയമേ ഉള്ളൂ എന്നുമാണ്. എന്നാൽ സ്വപ്നയുടെ ഫ്ളാറ്റിൽ മദ്യപിച്ച ശിവശങ്കറിനെ സരിത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്, സന്ദീപ് വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. ഇത് ഫ്ളാറ്റ് നിവാസികൾ പറയുന്നു. ഇതും ശിവശങ്കറിന്റെ മൊഴിയിലെ വൈരുദ്ധ്യമാണ്. മറ്റൊരു വൈരുദ്ധ്യം, സ്വപ്നയുടെ ഭർത്താവ് ജയശങ്കർ തന്റെ ബന്ധുവാണെന്നും ജയശങ്കർ മുഖേനയാണ് സ്വപ്നയെ പരിചയപ്പെട്ടതെന്നുമാണ്. ഈ അങ്ങനെയാണ് സൗഹൃദമുണ്ടായതെന്നും ജയശങ്കർ വിളിച്ചതനുസരിച്ചാണ് താൻ സ്വപ്നയുടെ ഫ്ളാറ്റിൽ പോയതെന്നുമാണ്. എന്നാൽ ജയശങ്കറും ശിവശങ്കറും തമ്മിലുള്ള ബന്ധം കൂടുതൽ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിൽ അടുത്ത ബന്ധമില്ല എന്ന് തെളിഞ്ഞു വരുന്നു. ഇതും വൈരുദ്ധ്യമാകുന്നു. സ്വപ്നയ്ക്ക് ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് ജയശങ്കർ പറഞ്ഞിട്ടാണ് എന്നാണ് ശിവശങ്കർ പറയുന്നത്. എന്തായാലും ഫ്ളാറ്റിന്റെ ചോദ്യത്തിൽ ശിവശങ്കർ ഫ്ളാറ്റായി. അക്കാര്യത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശിവശങ്കർ പരിങ്ങലിലായി. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിറഞ്ഞു നിന്നുവെങ്കിലും ശിവശങ്കറെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എൻഐഎ തള്ളിക്കളയുന്നു. പകരം മാപ്പു സാക്ഷിയാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. മാപ്പു സാക്ഷിയാകാനാണ് ശിവശങ്കർ ആഗ്രഹിക്കുന്നതും. ശിവശങ്കർ ആഗ്രഹിക്കുന്നത് കേസിൽ മാപ്പു സാക്ഷിയായിക്കൊണ്ട് തടിയൂരുക എന്നതാണ്. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താതെ വിട്ടാലും ശിവശങ്കറിന്റെ പിറകിൽ എൻഐഎ ഉണ്ടാകും, ഒരു നിഴലായി. ശിവശങ്കറിന്റെ നീക്കങ്ങളിൽ എൻഐഎ ഉണ്ടാകും, ഒരു നിഴലായി. ഇതാണ് എൻഐഎ തീരുമാനിച്ചിരിക്കുന്നത്. തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ട എന്നാണ് എൻഐഎയുടെ തീരുമാനം. യുഎപിഎ ചുമത്താനുള്ള കുറ്റം കണ്ടെത്തിയാൽ മാത്രം ശിവശങ്കറെ അറസ്റ്റ് ചെയ്യുക. ആ കുറ്റം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ശിവശങ്കറെ അറസ്റ്റ് ചെയ്യുക. ഇതാണ് എൻഐഎയുടെ തീരുമാനം. എൻഐഎയുടെ ദക്ഷിണ മേഖല DIG വന്ദനയാണ് ഇന്നലെ ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയത്. ഡൽഹിയിലിരുന്ന് അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചോദ്യം ചെയ്യാൻ തത്സമയം കണ്ടു. ചോദ്യം ചെയ്യലിലുടനീളം അസാമാന്യമായ ധൈര്യമാണ് ശിവശങ്കർ പുലർത്തിയത്. വല്ലാത്തൊരു ശുഭാപ്തി വിശ്വാസം ശിവശങ്കറിൽ ഉണ്ടായിരുന്നു. ഈ ശുഭാപ്തി വിശ്വാസം എൻഐഎ അമ്പരപ്പിച്ചു. ഇതാണ് ശിവശങ്കർ ഇന്നലെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനുള്ള കാരണം. ശിവശങ്കറിന്റെ അഭിഭാഷകൻ എസ് രാജീവ് സരിത്തിന്റെയും അഭിഭാഷകനാണ്. എസ് രാജീവ് പറഞ്ഞത് ശിവശങ്കർ ഈ കേസിൽ സാക്ഷിയാകും, മാപ്പു സാക്ഷിയാകും എന്നാണ്. മറ്റു കുറ്റങ്ങളൊന്നും ശിവശങ്കറിന് മേൽ ചുമത്താനില്ല എന്നാണ്. എന്നാൽ ശിവശങ്കറെ വെറുതെ ചോദ്യം ചെയ്ത് വിടുകയല്ല എൻഐഎ ഇന്ന് ചെയ്യുന്നത്. ശിവശങ്കറെ ഇന്ന് അറസ്റ്റ് ചെയ്യില്ല, പക്ഷേ ശിവശങ്കറുടെ നീക്കങ്ങൾ എൻഐഎയുടെ നിരീക്ഷണത്തിലായിരിക്കും.